വാങ്ങാൻ ലോഗിൻ ചെയ്യൂ ുംബ്ല്യൂട്ട് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി ഒരുക്കങ്ങൾ ഊർജിതം ഇതിനുള്ള മാനദണ്ഡം വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി തീരുമാനിക്കും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണോ ഒന്നിടപെട്ട ദിവസങ്ങളിലാണോ ഓരോ ക്ലാസും പ്രവർത്തിക്കേണ്ടതെന്നും സംയുക്ത യോഗത്തിൽ തീരുമാനിക്കും വിശദാംശങ്ങളുമായി തത്സമയം വി എ ഗിരീഷ് തലസ്ഥാന നഗരിയിൽ നിന്ന് ചേരുന്നു ഗിരീഷ് ഗുഡ് മോർണിംഗ് ആ ഗിരീഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ അറിയുന്നത് മാതാപിതാക്കൾക്കൊക്കെ വല്ലാത്ത ടെൻഷനുണ്ട് ചില മാതാ ചില രക്ഷകർത്താക്കളൊക്കെ എൻ്റെ കുട്ടിയെ കോവിഡിൻ്റെ അക്രമത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിൽ യൂട്യൂബ് സന്ദേശങ്ങളൊക്കെ അയക്കുന്ന വേളയിലാണ് നമ്മൾ രണ്ടുപേരും സംസാരിക്കുക എന്തൊക്കെ വിശദാംശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എസ് കെൻ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി യോഗം ചേർന്നായിരിക്കും ഇത്തരത്തിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുക ഇതിൽ ഏറ്റവും പ്രധാനം ഒരു ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളാണ് ശരാശരി സംസ്ഥാനത്തെ സ്കൂളുകളിലുള്ളത് ഇവരെ വെച്ച് ഒരു ദിവസം ക്ലാസ് നടത്തുക അസാധ്യമാണ് അതിനാൽ തന്നെ പരമാവധി ഇരുപത് കുട്ടികൾ എന്നൊരാലോചനയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അതായത് ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികൾ എന്ന തരത്തിൽ ഒരു ക്ലാസ് മുറി ക്രമീകരിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വേണോ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ വേണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല കാരണം എല്ലാ സ്കൂളിൻ്റെയും ഭൗതിക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും പോവുക ഏതായാലും കർശനമായ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് തന്നെയായിരിക്കും സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുക അല്ലെങ്കിൽ ക്ലാസ്സുകൾ പ്രവർത്തിക്കുക എന്ന് വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതാണ് കൊണ്ടുവരുന്ന വാഹനങ്ങൾ നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളിലേക്കൊക്കെ കുട്ടികളെ കുത്തി നിറച്ചുള്ള രീതിയിലാണ് വാഹനങ്ങളിൽ കൊണ്ടുവരുന്നത് ഇനി ഈ കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാലും അതോടൊപ്പം തന്നെ കോവിഡ് വ്യാപനം രൂക്ഷമായ ഒരു സാഹചര്യത്തിലും ഈ രീതിയിൽ ഒരു കാരണവശാലും കുട്ടികളെ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് വാഹനങ്ങളിൽ പോലും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം അതോടൊപ്പം സാമൂഹിക അകലം ഉൾപ്പെടെയുള്ളവ പാലിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്തായാലും പുറത്തു വരിക ഏതായാലും ഈ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഒന്നിടപെട്ട ദിവസങ്ങളിലും വേണോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമാകും അതോടൊപ്പം തന്നെ ഈ ഒന്നര വർഷത്തിന് ശേഷം ക്ഷം സ്കൂളുകൾ തുറക്കുമ്പോൾ ഇത് സ്കൂളിന് ചുറ്റും പല പലയിടത്തും ഒരു മോശപ്പെട്ട അവസ്ഥയാണ് കാരണം കാടൊക്കെ വളർന്നു കിടക്കുന്ന പോലത്തുള്ള അവസ്ഥയാണ് അതിനാൽ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കർമ്മസമിതികൾ രൂപീകരിച്ചു കൊണ്ട് ഈ സ്കൂളുകൾ ശുചിയാക്കാനും അതോടൊപ്പം തന്നെ സാനിറ്റൈസ് ചെയ്യാനുമാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ശുചീകരണം നടന്നതാണ് അത് ഇത് ഒന്നുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ സ്കൂളുകളിൻ്റെ അന്തരീക്ഷം വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളൊരു തീരുമാനമാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത് ഇപ്പോൾ ഒരു മാസത്തിൽ താഴെ മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുമ്പിൽ ഈ സ്കൂളുകൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾക്കായിട്ടുള്ളത് കാരണം പതിനഞ്ച് ദിവസത്തിന് മുമ്പ് സ്കൂ നവംബർ ഒന്നിന് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളുടെ സംയുക്ത യോഗം നാളെയോ മറ്റന്നാളോ ചേരും ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്യും എസ് ബൈപ്പാസ് വരെ രാത്രിയിൽ അപകടങ്ങൾ കൂടുന്നു തെരുവ് വിളക്കുകൾ കത്തുന്നില്ല അത് രാത്രി കാലങ്ങൾ പ്രവർത്തിക്കുന്നില്ല മാധ്യമങ്ങൾ ഈ വിഷയം ഉദ്യോഗസ്ഥലത്തിൽ എത്തിക്കണം എന്നാണ് ബിനോയ് വിഷ്ണു പറഞ്ഞിരിക്കുന്നത് ബിനോയ് വിഷ്ണു എത്തിച്ചിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു വാർത്ത ഒരു ഇടവേളയ്ക്ക് ശേഷം സർക്കാരിൻ്റെ ആഡംബര നൗകിയായ നെഫ്രൈറ്റിറ്റി യാത്ര പുനരാരംഭിച്ചു പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു യാത്ര മാസത്തിൽ നാല് തവണ കപ്പൽ സർവീസ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കോവിഡിനെ തുടർന്ന് സർക്കാരിന്റെ ആഡംബര നൌക നെഫറിറ്റിറ്റി പൂർണ്ണമായും നിശ്ചലമായിരുന്നു എന്നാൽ വീണ്ടും നെഫറിറ്റിറ്റി അതിഥികളെ ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് പുരാതന ഈജിപ്തിലെ ശക്തയും സുന്ദരിയുമായ ഭരണാധികാരിയായിരുന്നു നെഫ്രിറ്റി ടെറ്റി അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ആഡംബര നൌകയ്ക്ക് ഈജിപ്ത്യൻ രാജ്ഞിയുടെ പേര് നൽകിയത് കോവിഡ് ആയതോടെ കപ്പൽ പൂർണ്ണമായും യാത്ര നിർത്തിവച്ചിരുന്നു ഇപ്പോൾ കപ്പൽ സഞ്ചാരികൾക്കായി വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുകയാണ് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ അറബിക്കടലിൽ സൂര്യാസ്തമയം കാണാൻ വീണ്ടും അവസരം ഒരു യാത്രക്കാരും ഹാപ്പിയാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു നമ്മൾ ഫസ്റ്റ് പോകുന്നത് അതുകൊണ്ട് ഒരു ഉണ്ടായിരുന്നു ഇത് നല്ലൊരു അനുഭവമാണ് നല്ലൊരു ട്രിപ്പ് ശേഷം ഇങ്ങനെ ഒരു എല്ലാ കൂടി ഞങ്ങൾ വന്നു തന്നെ അത് പറ്റുന്നു ഈജിപ്തിൻ തീം അടിസ്ഥാനമാക്കിയുള്ള ആഡംബര നൗക വിനോദസഞ്ചാരികളുടെ മനസ്സിനെ കയ്യിലെടുക്കും നെഫ്രിറ്റിറ്റിയുടെ യാത്ര നിയന്ത്രിക്കുന്ന വീൽ ഹൗസിലാണ് നമ്മളുള്ളത് എന്തായാലും നെഫ്രിറ്റിറ്റിയുടെ ക്യാപ്റ്റൻ ബിജു കുര്യാ കോസ് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം

വെൽക്കം ബാക്ക് പ്രേക്ഷകർ ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക് പോകും മുമ്പ് നമുക്ക് ഒരാൾ ചോദിക്കുന്നു ക്രിട്ടിക് സ്പെക്ടേറ്ററാണ് ചോദിക്കുന്നത് എസ് കെ ഇന്നത്തെ ബമ്പർ ലോട്ടറി അടിച്ചിട്ടുണ്ട് അറിയുമല്ലോ കേരള ഗവൺമെൻ്റ് പന്ത്രണ്ട് കോടി ഓണം ബമ്പർ ഇന്നാണ് ഇന്നാർക്കെടുപ്പം പന്ത്രണ്ട് കോടിയാണ് ഒന്നാം സ്ഥാനം ഒന്നാം സമ്മാനം നമ്മൾ ആ പി പി ജെയിംസോട്ടൊന്ന് അടിച്ച് പൊളിക്കണം പി ജെയിംസ് ഇല്ലെങ്കിലും നമ്മൾ അടിച്ച് പൊളിക്കും പന്ത്രണ്ട് കോടി അടിച്ചാൽ അരുൺകുമാർ പറയുന്നത് ഫുൾ ഡിസിഷൻ ടു റീ ഓപ്പൺ സ്കൂൾസ് നൗ ഗവൺമെൻറ് വിൽ പേ ദ പ്രൈസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അരുൺകുമാർ നമുക്കങ്ങനെ പറയാൻ കഴിയില്ല കാരണം ഈ സ്കൂളുകൾ തുറക്കണ്ടേ നമ്മളിങ്ങനെ എത്ര കാലമാണ് ഇത് അടച്ചിടുക കാരണം കോവിഡ് ഈ അടുത്ത മാസം പോകും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ ഒരു സാഹചര്യവും കാണാത്ത സ്ഥിതിക്ക് സ്കൂളുകളും വിദ്യാലയങ്ങളും ഒക്കെ തുറക്കാനുള്ള വഴികൾ തേടണം എന്നാൽ എല്ലാവിധമായ മുൻകരുതലുകളും സ്വീകരിച്ച് ഒരു ക്ലാസ്സിൽ തന്നെ കുട്ടികളുടെ എണ്ണം കുറച്ച് സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് മാസ്ക്കൊക്കെ ധരിച്ച് മുന്നോട്ട് പോകണം നമുക്കല്ലെങ്കിൽ ഈ കോവിഡ് കാരണം അടച്ചിട്ട് ഒരുപാട് കാലം ജീവിച്ച ജനത എന്ന രീതിയിലുള്ള ക്രെഡിറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോവുക അപ്പോൾ ഗവൺമെൻറ് അതൊക്കെ മുൻകരുതലൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമുക്ക് മറ്റൊരു സ്റ്റോറിയിലേക്ക് കോഫി ആർട്ടിൽ വിസ്മയം തീർക്കുന്ന ഒരു അധ്യാപിക നമുക്ക് ഇനി പരിചയപ്പെടാം കോഴിക്കോട് നാദാപുരം സ്വദേശിനി രഗിഷയാണ് കാപ്പിപ്പൊടി കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലെന്നാണ് കോഴിക്കോട് പേരോട് സഹ്ര സെൻട്രൽ സ്കൂളിലെ അധ്യാപിക രഗിഷ പറയുന്നത് കാപ്പിപ്പൊടി കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ തീർക്കുകയാണ് ഈ നാദാപുരം സ്വദേശിനി ചെറുപ്പം മുതലേ ചിത്രം വരയിൽ താല്പര്യമുണ്ടെങ്കിലും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് കോഫി ആർട്ടിലേക്ക് എത്തിച്ചത് കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ട് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യ എന്നിട്ട് നമുക്ക് എന്താണോ നമുക്ക് വരയ്ക്കാനുള്ള ഐഡിയ എന്താണോ ഉള്ളത് അത് നമ്മൾ പേപ്പറിൽ സ്കെച്ച് ചെയ്തതിനു ശേഷം സാധാരണ വാട്ടർ കളർ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ഒരു സ്റ്റൈൽ തന്നെ നമ്മൾ ഇതും ഫോളോ ചെയ്താണ് മിനിയേച്ചർ ചിത്രങ്ങളോടാണ് കൂടുതൽ പ്രിയം രഹിഷയുടെ സൃഷ്ടികൾക്ക് പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട് ക്യാമറാമാൻ ൊപ്പം കോഴിക്കോട് രാജീവൻ പള്ളൻ ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു എസ് കെ എൻ ചാനലുകളിലെ എട്ട് മണി അന്തിച്ചർച്ച നിലവാരമില്ലാത്തതായി മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വെറുതെ എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ടിട്ട് ഒരു സർക്കാർ വിരുത്തനെ പിടിച്ച് അതിഥിയാക്കി ഇരുത്തി നിങ്ങൾ സായുജ്യമടയുകയാണോ എന്നാണ് ചോദിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല രാജീവൻ ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ് നമ്മൾ ചർച്ചകൾ നടക്കുക വിരുദ്ധ അഭിപ്രായമുണ്ടെങ്കിൽ അത് ആളുകളെ അറിയിക്കുക എപ്പോഴും റൈറ്റ് ടു ഡിസൺഡിസ് ദീസ് ബ്യൂട്ടി ഓഫ് ഡെമോക്രസി എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതായത് എതിർപ്പുള്ളവൻ്റെ കാര്യം എത്തിക്കുക അപ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടും അപ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യം ഞാൻ ഒരു ബിസിനസ് സീക്രട്ട് തുറന്ന് പറയാം എല്ലാ ദിവസവും കൃത്യമായിട്ട് ഏറ്റവും നല്ല വിഷയങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് വരില്ല ചിലപ്പോൾ പ്രാധാന്യം കുറഞ്ഞ വിഷയങ്ങൾ നമുക്ക് അവതരിപ്പിക്കേണ്ടി വരും കാര്യം പ്രത്യേകിച്ചും ഈ ഒഴിവു ദിവസങ്ങളിൽ ഇപ്പോൾ ഞായറാഴ്ച തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ പൊതുവേ കുറവാണ് വാർത്തകളും കുറവായിരിക്കും ഞായറാഴ്ചകളിൽ അപ്പോൾ നിങ്ങൾക്ക് അത് പരിമിതി മനസ്സിലാക്കുക കാരണം ഈ കട മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുറന്നു വച്ചിരിക്കുക അതേസമയം ആഴ്ച ഒരു ദിവസം മാത്രം തുറക്കുന്ന കടയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ പ്രശ്നം ഉണ്ടാകില്ല അതാണ് അതിൻ്റെ പരിമിതി ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പഞ്ചാബിൽ പുതിയ മുഖ്യമന്ത്രിയെ നിയമിക്കാൻ കോൺഗ്രസിൽ ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുന്നു നവജ്യോത് സിംഗ് സിദ്ധു സുനിൽ ജക്കർ അംബിക സോണി എന്നിവരാണിപ്പോൾ പരിഗണനയിലുള്ളത് മുഖ്യമന്ത്രിയാകാൻ പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സോണിയാഗാന്ധി വിശദമായ റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു വിശദാംശങ്ങളുമായി അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സുമായി ഞങ്ങളുടെ റീജിയണൽ മേധാവി ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നു രാധാകൃഷ്ണൻ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നത് എസ് കെൻ പഞ്ചാബിലെ കോൺഗ്രസിന്റെ കടിഞ്ഞാൺ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിയന്ത്രിച്ചിരുന്നത് അമരീന്ദർ സിംഗ് ആണ് അമരീന്ദർ സിംഗ് ഒഴിയുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോളം തലയെടുപ്പുള്ള ഒരു നേതാവിനെ അല്ലെങ്കിൽ നേതൃത്വത്തെ നിയോഗിച്ചേ മതിയാകൂ ഇതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ വെല്ലുവിളി ആകുന്നത് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് നടത്താൻ സാധിക്കുന്ന ഒന്നല്ല നിലവിൽ സാധാരണഗതിയിലാണെങ്കിൽ പഞ്ചാബിലെ അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് അങ്ങനെ പരിഗണിച്ചാൽ ഇത്തവണ നവജോത് സിംഗ് സിദ്ധുവിൻ്റെ പേരാണ് പരിഗണിക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിന് എതിരായിട്ട് വലിയ വിമർശനങ്ങൾ അമരീന്ദർ സിംഗിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ ബന്ധം അടക്കമാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഒരു വലിയ സാധ്യത കോൺഗ്രസ് എടുക്കില്ല നവജോത് സിംഗ് സിദ്ദുവിന്റെ പേര് പരിഗണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് സുനിൽ ഖേൽക്കറിന്റെ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നത് അദ്ദേഹം മുൻ പി സി സി അധ്യക്ഷനാണ് ആ സ്ഥാനം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കാൻ അർഹത നൽകുന്നു സോണിയാഗാന്ധിയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള അംബിക സോണിയുടെ പേരാണ് പിന്നീട് പറഞ്ഞു കേൾക്കുന്നത് അവരെ സംബന്ധിച്ച് ആരോഗ്യവും പ്രായവും വെച്ചുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും അവരുടെ പേരും പരിഗണിക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന രീതിയിൽ തന്നെയാണ് അംബിക സോണിയെ പരിഗണിക്കുന്നത് സമ്പന്നയാണ് പ്രത്യേകിച്ച് അമരീന്ദർ സിംഗിനെ പോലെയുള്ള ഒരാളിനെ മാറ്റി നിർത്തുമ്പോൾ രണ്ട് വിഭാഗങ്ങൾക്കും കൂടി അംഗീകരിക്കപ്പെടുന്ന ഒരാളാകണം മുഖ്യമന്ത്രിയായി വരേണ്ടത് ഇതടക്കം പരിഗണിച്ചാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് ഏതായാലും നിയമസഭാ കക്ഷിയോഗം കോൺഗ്രസ് അധ്യക്ഷയെ ഈ തീരുമാനം എടുക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതനുസരിച്ച് സോണിയാഗാന്ധി ആയിരിക്കും പേര് നിശ്ചയിക്കുക ആ പേര് നിശ്ചയിക്കുന്നത് ഒരുപക്ഷെ നാളെയോടുകൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പഞ്ചാബിൽ മന്ത്രിസഭ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന എസ് ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ ഇന്ന് നിങ്ങൾക്കറിയാം ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് എന്താണ് പന്ത്രണ്ട് കോടിയുടെ റിസൾട്ട് ചില ആളുകളൊക്കെ കാമധേനു ലോട്ടറി എന്ന് പറഞ്ഞ് സ്വപ്നമായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ കൂടെയുള്ള ചില ആളുകൾ എന്നൊക്കെ ലോട്ടറി എടുത്തിട്ടുണ്ട് അവരൊക്കെ ലോട്ടറി എടുത്തിട്ട് എന്നോട് വിളിക്കും എടാ ഇറങ്ങി വാടാ നിനക്ക് എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങുന്നത് എങ്ങനെ തൊഴിലാളികളെ കൊണ്ട് നടക്കണമെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം നിനക്ക് ചെവി ആക്കത്തില്ല ഇങ്ങോട്ട് വാടാ എന്നൊക്കെ പറയാൻ കാത്തിരിക്കുന്നവരുണ്ട് ഉച്ചയോടെ അവർ അവർക്ക് കാര്യം മനസ്സിലാകും കുറച്ച് കഴിയുമ്പോൾ ഇന്നസെൻറ്റ് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് ഓടി വരാനും സാധ്യതയുണ്ട് കുറേ ആൾക്കാർ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ട്വൻ്റി ഫോർ കൊടുക്കുന്നു കാര്യം ലോട്ടറി എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് കോടിക്ക് മുകളിലാണേ വേണ്ട അതിന് താഴെയാണെങ്കിൽ ഞാൻ എടുത്തോളമെന്ന് പറയുന്നു ഈ എന്തെല്ലാം സ്വപ്നങ്ങളായി ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും ധനമന്ത്രി നറുക്കെടുക്കും പന്ത്രണ്ട് കോടി രൂപയുടെ ഭാഗ്യവാൻ ആരാണെന്ന് നമ്മൾ അറിയാൻ പോകുന്നു ഇനി നമുക്ക് നിങ്ങൾ കോന്നിയിലെ കുട്ടവഞ്ചി കണ്ടിട്ടില്ലേ കോന്നിയിൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് അവിടെ കയാക്കിങ്ങും വരാൻ പോകുന്നു സീതത്തോട്ടിൽ കക്കാട്ട് ആറിൽ കയാക്കിംഗ് സംഘം വിജയകരമായി ട്രയലറിംഗ് നടത്തി പൂർത്തിയാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോന്നി ടൂറിസം മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് മൂന്ന് മാസങ്ങൾക്കകം കയാക്കിംഗ് പരിശീലനം ആരംഭിക്കുക അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോയി വരാം അടിപൊളിയാ കോന്നിക്കാർക്ക് കയാക്കിംഗ് പുതിയ അനുഭവമാണ് കക്കാട്ടാറിന്റെ ഓളങ്ങളിൽ തെന്നിത്തെറിച്ചുള്ള തുഴച്ചിലിനൊപ്പം വിദേശ വിനോദസഞ്ചാരികളെ വിനോദസഞ്ചാരികളെപ്പോലും ആകർഷിക്കാനാവുന്ന മനോഹര കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കുന്നത് കിളിയറിഞ്ഞാങ്കല്ല് ചെക്ക് പോസ്റ്റിൽ തുടങ്ങി ഉറുമ്പിന് വരെ അഞ്ച് കിലോമീറ്റർ ദൂരം കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ കയാക്കിംഗ് റേഞ്ചാക്കി മാറ്റാനാണ് ശ്രമം ഞാൻ പ്രൊഫഷണലി ട്രെയിൻഡ് എങ്കിലും ആദ്യം ചെയ്തപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ് എന്നുള്ള ഒരു വിശ്വാസം വന്നു വളരെയധികം ആസ്വദിച്ചു ഒരു ചെറിയ സ്ട്രെച്ചാണ് ഞങ്ങളിപ്പോൾ കയക്കിങ് നടത്തിയത് പക്ഷേ തീർച്ചയായിട്ടും ആവേശകരമായിരുന്നു ഒത്തിരി ആസ്വദിച്ചു കുളു മണാലി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ കയാക്കിംഗ് വിദഗ്ധനായ നോമി പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ട്രയൽ റൺ നടത്തിയത് ഗവിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് കോന്നിയിൽ സമയം ചെലവഴിക്കാൻ കക്കാട്ടാർ പോലെ നിരവധി പ്രദേശങ്ങൾ ടൂറിസം മാസ്റ്റർ പ്ലാനിൽ ഒരുങ്ങുന്നുണ്ട് ദൈനംദിന ഗവിയിലേക്ക് നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്നു പക്ഷെ കോന്നിയിൽ അവരുടെ സമയം ചെലവഴിക്കത്തക്ക തരത്തിൽ അവർക്ക് കോന്നിയുടെ സൗന്ദര്യം ആസ്വദിക്കത്തക്ക തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും കോന്നിയിലില്ല അതുകൂടി ഇതിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കേവലം കയാക്കിംഗ് മാത്രമല്ല കോന്നിയുടെ എല്ലാ പ്രദേശവും എടുത്തുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ സാധ്യതയ്ക്കനുസരിച്ചുള്ള ടൂറിസം വികസനമാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ടൂറിസം സാധ്യതകൾക്കൊപ്പം ഒളിമ്പിക്സിനുമായ കയാക്കിങ്ങിൽ മലയോര നാട്ടിൽ നിന്ന് പുതിയ താരോദയങ്ങൾ ഉണ്ടാകുമെന്നതാണ് കോന്നിയുടെ പ്രതീക്ഷ ട്വൻറ്റി ഫോർ പത്തനംതിട്ട ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സുപ്രീംകോടതിയെ അറിയിച്ച കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെയും ശ്രീപത്മനാഭസ്വാമി ട്രസ്റ്റിന്റെയും സഹായം ആവശ്യമാണെന്നും ഭരണസമിതി അഭിപ്രായപ്പെടുന്നു പ്രത്യേക ഓഡിറ്റിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്ന ട്രസ്റ്റിന്റെ ആവശ്യത്തിലാണ് ഭരണസമിതി രേഖാമൂലം തങ്ങളുടെ നിലപാട് അറിയിച്ചത് വിശാംശങ്ങളുമായി ടെലിഫോണിൽ ഡൽഹിയിൽ നിന്നും എം പി പ്രദീപ് കുമാർ ചേരുന്നു പ്രദീപ് കൂടുതൽ വിവരങ്ങൾ തങ്ങളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്ര ട്രസ്റ്റ് കോടതിയെ സമീപിച്ചിരുന്നു ഇതിന്റെ ഈ ആവശ്യമായി ബന്ധപ്പെട്ട് നേരത്തെ വാദമങ്ങൾ കോടതി നടത്തിയിരുന്നു അതിനുശേഷം അത് ഉത്തരവ് ഉത്തരവ് പറയാനായി പരിഗണി മാറ്റുകയും ചെയ്തു സുപ്രീംകോടതി എന്തായാലും ഇപ്പോൾ രേഖാമൂലം ഭരണസമിതി അധ്യക്ഷനായ തിരുവനന്തപുരം ജില്ലാ ജഡ്ജി പി കൃഷ്ണകുമാർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് അത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ് ക്ഷേത്ര ചെലവ് ജീവനക്കാരുടെ ശമ്പളം എന്നിവയ്ക്കായി ഒന്നേകാൽ കോടി രൂപയാണ് പ്രതിമാസ ചെലവ് ഇപ്പോൾ വരുന്നത് എന്നാൽ പ്രതിമാസ വരുമാനം അത് അറുപത് ലക്ഷത്തിനടുത്ത് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ സഹായം ഉണ്ടായില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോവുക ദുഷ്കരമായ കാര്യമാണെന്നാണ് ഭരണസമിതി കോടതിയെ അറിയിച്ചിരിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാർ സഹായയ്ക്ക് തന്നെ വേണം സംസ്ഥാന സർക്കാർ പ്രതിവർഷം ആറു ലക്ഷം രൂപ സ്വാമി ക്ഷേത്രത്തിന് നൽകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കോവിഡ് കാരണമുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് പരിഹരിക്കാൻ സർക്കാരിന്റെയും ഒപ്പം തന്നെ സ്വാമി ക്ഷേത്ര ട്രസ്റ്റിന്റെയും സഹായം ആവശ്യമാണ് എന്നാണ് ഭരണസമിതി വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീംകോടതി ഉത്തരവ് പറയുമ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രദീപ് കുമാർ ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് വ്യാജ ഡോക്ടർ അൽഷിഫ എം ഡി ഷാജാനെ പോലീസ് പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യാജ ഡോക്ടേഴ്സിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനായി വേണ്ട നടപടികൾ എടുക്കുമെന്ന് ഐ എം പ്രസിഡന്റ് പറഞ്ഞു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച സമർപ്പിച്ച ഐ എം എ കബളിപ്പിച്ച് ആ ജീവനാന്ത് അംഗത്വം നേടാൻ ഷാജഹാൻ ശ്രമിച്ചുവെന്നും പരാതിയുണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവ വ്യാജമായി ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഇയാൾ നിരവധി പേരെ ചികിത്സിച്ചിരുന്നു ഇക്കാര്യം ഐ എം ഐയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ശക്തമായ നടപടി സ്വീകരിച്ചെന്ന് പറഞ്ഞു ഐ എം എന്ന് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് പുറത്താക്കാൻ പറ്റുള്ളൂ കേരളത്തിൽ മെമ്പർഷിപ്പും ഐ എം എയുടെ ഇല്ല പിന്നെ ഏതോ ബ്രാഞ്ചിന്റെ ഒക്കെ കാര്യങ്ങളാണ് പുള്ളി പറയുന്നത് അതൊന്നുവെച്ച് വാലിഡിറ്റി ഉള്ള കാര്യമല്ല അങ്ങനെ ഒരു രജിസ്ട്രേഷൻ നമ്പറും ഇല്ലാതെ കേരളത്തിന്റെ അതിർത്തിയിൽ പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ ഒരാൾക്ക് പറ്റില്ല ഷാജാന് വ്യാജ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി നൽകിയ ആളുകളെ കണ്ടെത്തണമെന്നും ഐ എം എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ ഷാജഹാനെതിരെ യഥാർത്ഥ സർട്ടിഫിക്കറ്റിന്റെ ഉടമയായ വനിതാ ഡോക്ടർ രംഗത്തെത്തി തന്റെ രജിസ്ട്രേഷൻ നമ്പറാണ് ഷാജഹാൻ ഉപയോഗിച്ചതെന്നും ഇത് ഇതുപയോഗിക്കാനുണ്ടായ സാഹചര്യം അന്വേഷിക്കണമെന്നും വനിതാ ഡോക്ടർ ആവശ്യപ്പെട്ടു തന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഷാജഹാന്റെ ഫോട്ടോയും പേരും കൃത്രിമമായി ആരാണ് ചേർത്തുകൊടുത്തതെന്ന് കണ്ടെത്തണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് ഡോക്ടർ പരാതിയും നൽകിയിട്ടുണ്ട് സഹിൻ ആന്റണി കൊച്ചി ഇനി നമുക്ക് ഒരു മോഷണത്തിൻ്റെ കഥയിലേക്കാണ് എറണാകുളം ഏലൂർ കൂട്ടകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടന്നു ഇന്ന് പുലർച്ചെയാണ് രണ്ട് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തിയത് പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്ന് ഇത്തരം ഒരു മോഷണ വിവരം ക്ഷേത്ര ജീവനക്കാർ അറിയുന്നത് രാവിലെ ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി എത്തിയ മേൽശാന്തി തന്നെയാണ് ഇത്തരമൊരു വിവരം നാട്ടുകാരെയും ക്ഷേത്രം ജീവനക്കാരെയും അറിയിക്കുന്നത് പോലീസ് എത്തി പരിശോധന നടത്തി വരികയാണ് ക്ഷേത്രത്തിലെ ഉപദേവനായ ശിവന്റെ ഭണ്ഡാരവും ശിവന്റെ മുൻപിലുള്ള ഭണ്ഡാരവും അതുപോലെ തന്നെ പ്രധാന ഭണ്ഡാരവുമാണ് കുത്തിത്തറന്നിരിക്കുന്നത് പതിനയ്യായിരത്തിലധികം രൂപയുടെ നഷ്ടം ഉണ്ട് എന്നൊരു പ്രാഥമിക കണക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്തായാലും ക്ഷേത്രത്തിൽ മറ്റെന്തെങ്കിലും മോഷണം പോയോ എന്നും ഈ ഒരു ഘട്ടത്തിൽ ിൽ പരിശോധിക്കുന്നുണ്ട് ഏലൂരിലും പരിസര പ്രദേശങ്ങളിലും ഈ മോഷണം തുടർക്കഥയായി മാറുകയാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഏലൂരിലെ മറ്റൊരു ക്ഷേത്രത്തിൽ ഇലഞ്ഞിക്കൽ ദേവി ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നത് അതിനും പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല ഐശ്വര്യ ജ്വല്ലറി അതും ഏലൂരിലെ ഒരു പ്രധാനപ്പെട്ട ജ്വല്ലറിയാണ് അവിടെയും മോഷണം നടന്നിരുന്നു അവിടെയും പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല പോലീസിന്റെ ഒരു അനാസ്ഥയെന്ന നാട്ടുകാർ ഇതിനകം തന്നെ ആരോപിച്ചു കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ വിരലടയാള വിദഗ്ധർ എത്തും പോലീസ് എത്തിയിപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് കെ ഓക്കെ താങ്ക് യു ശ്രീജിത്ത് അന്താരാഷ്ട്ര വാർത്തകളുമായി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്ന് ഒരുപാട് അന്താരാഷ്ട്ര വാർത്തകളുണ്ടോയെന്ന് ചോദിച്ചാലില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വാർത്തകൾക്കൊക്കെ ലേശം ഒരു ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് അത് അന്തർദേശീയ തലത്തിലുമുണ്ട് ഇനി നമുക്ക് ആദ്യമായിട്ട് പി പി ജെയിംസിനോട് ചോദിക്കാനുള്ള സാധാരണക്കാരെ വഹിച്ച ബഹിരാകാശത്തേക്ക് പോയ സ്പേസ് എക്സ് പേടകം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഫ്ലോറിഡയ്ക്ക് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ഇറങ്ങി കുട്ടികളുടെ ക്യാൻസർ ആശുപത്രിക്ക് വേണ്ടിയുള്ള ധനസമാകരണ വിജയത്തിലേക്കെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പി പി ജെയിംസിനോട് ചോദിച്ചറിയാം പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് ജെയിംസ് ആയിട്ട് പോകുന്നു ഇന്ന് ഞായറാഴ്ച ജെയിംസിനെ നേരത്തെ തന്നെ ആൾക്കാർ അന്വേഷിച്ചു തുടങ്ങിയായിരുന്നു എവിടെ അന്തർദേശീയ വാർത്തകൾ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പി ജെയിംസ് കോമ്പി നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു എന്തായാലും സന്തോഷം അപ്പൊ നമുക്ക് ഈ വാർത്തയിലേക്ക് വന്നാൽ എന്തായാലും ഈ ശൂന്യാ സ്പേസിലേക്ക് പോയിട്ടുള്ള ആളുകൾ സുരക്ഷിതമായി ഇറങ്ങി ഇറങ്ങിയെന്നറിയുമ്പോൾ സന്തോഷം എസ് കെ തീർച്ചയായിട്ടും ബഹിരാകാശ ടൂറിസത്തിന് കുറച്ചും കൂടി വേഗം വെച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് സംഭവിച്ചത് മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം നാല് പേർ സുരക്ഷിതമായി ഇറങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഒരു സവിശേഷത എസ്കെൻ ഇതിൽ മൂന്ന് പേരും സാധാരണക്കാരാണ് ക്യാൻസറിൽ നിന്ന് പത്താം വയസ്സ് മുതൽ ചികിത്സിച്ച് ഇരുപത്തൊമ്പതുകാരനായ ആൾ മുതൽ സാധാരണക്കാരായിട്ടുള്ള മൂന്ന് പേരാണ് ഒരു ശതകോടീശ്വരൻ്റെ കൂടെ പോയത് ഇതിൻ്റെ തുക മുഖം മുഴുവൻ വഹിച്ചത് ഐസക് മാൻ എന്ന അമേരിക്കയിലെ ശതകോടീശ്വരനാണ് ഇവർക്ക് വാഹനം നൽകിയത് ലോക കോടീശ്വരനായ എലോൺ മസ്ക് ആണ് അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സ് വാഹനത്തിലാണ് ബഹിരാകാശ പേടകത്തിലാണ് അവർ പോയത് കഴിഞ്ഞ നേരത്തെ രണ്ട് തവണ രണ്ട് പേരാണ് ശതകോടീശ്വരന്മാർ നേതൃത്വം നൽകി യാത്രകൾ നടത്തിയത് ആദ്യം ജൂലൈ പതിനൊന്നാം തീയതി റിച്ചാർഡ് ബ്രാൻസൺ ബ്രിട്ടീഷ് ശതകോടീശ്വരനാണ് പോയത് അതിലൊരു ഇന്ത്യൻ വംശജീ ഉണ്ടായിരുന്നു ആദ്യ യാത്ര ഒമ്പത് ദിവസത്തിന് ശേഷം ആമസോണിൻ്റെ മേധാവി ബ്ലൂ എർജിൻ എന്ന തൻ്റെ കമ്പനിയുടെ നേതൃത്വത്തിൽ പോയി ജെബ് ബസോസ് അദ്ദേഹത്തിൻ്റെ യാത്ര കഴിഞ്ഞത് മൂന്നാമത്തെ യാത്രയാണ് എലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര മാത്രമല്ല ഇതൊരു വേറെ ഒരുപാട് യാത്രകളിലേക്കുള്ളൊരു തുടക്കം കൂടിയാണ് പ്രത്യേകിച്ച് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ബഹിരാകാശ പേടകം അയക്കാനുള്ള വലിയ നീക്കത്തിലാണ് എലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്താറിൽ ചൊവ്വയിലേക്ക് വാഹനം അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രനിലേക്കും അതിനു മുൻപായിട്ട് ബഹിരാകാശ പേടകം അയയ്ക്കുന്നുണ്ട് ബഹിരാകാശ ടൂറിസം വലിയ രീതിയിൽ ഫ്ലറിഷ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് എസ് കെ നമ്മൾ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഇത് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം ശതകോടീശ്വരന്മാർക്ക് മാത്രമാണ് അത് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു പക്ഷേ മൂന്ന് സാധാരണക്കാരെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയൊരു ശതകോടീശ്വരൻ വേറെ രീതിയിൽ ഇന്ന് തുടക്കമിട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് കുട്ടികളുടെ ക്യാൻസർ ആശുപത്രിക്ക് ധനസമാഹരണം കൂടിയതിൻ്റെ ഭാഗമായി ലക്ഷ്യം വെച്ചിരുന്നു ഇതിനെ പുറത്തേക്ക് പറയുന്നത് ഇരുപത് കോടി ഡോളർ ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് അദ്ദേഹം ഇതിനായി ചിലവാക്കിയത് പക്ഷേ അതിനേക്കാൾ കൂടുതൽ തുക ഇതിനകം ലഭിച്ചിരിക്കുന്നു ഏതാണ്ട് ഒരു പത്ത് നൂറ് കോടി രൂപ കൂടുതലായിട്ട് ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് പേര് പൈസ നൽകാൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദൗത്യം സാമ്പത്തികമായി മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ വലിയ വാതായനങ്ങൾ കൂടി തുറക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരുപക്ഷെ ബഹിരാകാശത്തേക്ക് പോകുന്ന ശതകോടീശ്വരന്മാർ സാധാരണക്കാരായ ആൾക്കാരെ സഹായിക്കാൻ തയ്യാറാവുകയും അവരെ കൊണ്ടുപോവുകയും ചെയ്താൽ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ്കൻ ഓക്കെ ജെയിംസ് മറ്റൊരു കാര്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നതാണ് അഫ്ഗാൻ എയർലൈൻസിൽ വനിതാ എയർ ഹോസ്റ്റർസുമാർക്ക് വിലക്കരപ്പെടുത്തിക്കുന്നു അതുപോലെ അവിടുത്തെ വനിതാ ക്രിക്കറ്റർമാരൊക്കെ തന്നെ ഒളിവിലാണെന്നും കേൾക്കുന്നു മാത്രമല്ല സ്കൂളുകളിലൊക്കെ തന്നെ മിക്സഡ് സ്കൂളുകൾ വേണ്ടാന്ന് അവർ ഓൾറെഡി താലിബാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരുപക്ഷെ ലോകരാജ്യങ്ങൾക്കൊക്കെ തന്നെ ആലോചനപ്പെടുത്തുന്ന വാർത്തകളാണല്ലോ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് എസ് കെ എൻ സ്ത്രീകളുടെ ശാക്തീകരണത്തെക്കുറിച്ച് ഒരുപാട് ലോകമെമ്പാടും ചർച്ചകൾ നടക്കുമ്പോഴാണ് താലിബാൻ വീണ്ടും പഴയ താലിബാനായിട്ട് തന്നെ മാറുന്നത് താലിബാൻ ഇന്നലെ അവിടെ സ്കൂളുകൾ തുറന്നപ്പോൾ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല ആൺ അധ്യാപകരും അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് അവർ പറയുന്നു പിന്നീട് ലേഡീസ് അല്ലെങ്കിൽ ഗേൾസ് സ്കൂൾ തുടങ്ങും എന്ന് പറയുന്നു പക്ഷേ അതിനുള്ള സൗകര്യങ്ങളോ ഇൻഫ്രാസ്ട്രക്ചറോ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് സ്ത്രീകൾ ഇപ്പോൾ തന്നെ പ്രതിഷേധിച്ച തെരുവിലാണ് അതിനിടയിലാണ് തങ്ങളുടെ കുട്ടികൾക്കൊന്നും സ്കൂളുകളിൽ പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നത് താലിബാൻ നേരത്തെ അധികാരത്തിലിരുന്ന തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തൊന്ന് വരെ പത്ത് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത് വിലക്കിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒന്നിലെ അമേരിക്കയുടെ അധിനിവേശം അല്ലെങ്കിൽ കടന്നുകയറ്റം നടന്നതിന് ശേഷം അവിടെ തുറവിയിൽ ഇരുപത്തഞ്ച് ലക്ഷം തുടക്കത്തിൽ തന്നെ ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷം പെൺകുട്ടികളാണ് സ്കൂളിൽ പോയത് ഒരു പക്ഷേ താലിബാൻ ഏറ്റവും കൂടുതൽ തലവേദനയാവാൻ പോകുന്നത് അവിടുത്തെ ശരാശരി പ്രായം പതിനെട്ട് വയസ്സാണ് ഒരുപാട് പ്രായമുള്ളവരൊക്കെ അവർ പട്ടിണിയും പരിവട്ടവും ഫൈറ്റൊക്കെ ആയിട്ട് മരിച്ചുപോയി പതിനെട്ട് വയസ്സാണ് പ്രായം എന്ന് വെച്ചാൽ ഇരുപത് വർഷം മുമ്പാണ് താലിബാൻ അവിടെ ഭരിച്ചിരുന്നത് അതുകൊണ്ട് താലിബാൻ്റെ ഭരണം കാണാത്ത ഒരു ജനതയാണ് അവിടെ കൂടുതലുള്ളത് അതിൽ കോടി ആൾക്കാർക്ക് മൊത്തത്തിൽ കോടി പേരുടെ സ്മാർട്ട് ഫോണുണ്ട് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളൊക്കെ അവർക്കറിയാം അതുകൊണ്ട് തന്നെ താലിബാൻ കാര്യങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കുകയും സഹവിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടാവും പ്രത്യേകിച്ച് പൻഷീറിൽ വീണ്ടും ചെറുത്തുനിൽപ്പ് തുടരുകയാണ് അഹമ്മദ് മസൂദ് എന്ന നേതാവിനെ യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല കാബൂളിൽ റോക്കറ്റ് ആക്രമണം നടന്നിരിക്കുന്ന എസ്കൈൻ പ്രത്യേകിച്ച് താലിബാൻ അധികാരത്തിൽ വന്ന ശേഷവും ഭീകര സംഘടനകൾ അവിടെ വേരുറപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് താലിബാൻ അതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഐ എസ് ഖുറ അടക്കം പാക് ഭീകര സംഘടനകൾ അവിടെയുണ്ട് പ്രത്യേകിച്ച് പാക് താലിബാനും അതുപോലെ പാക് ഭീകര സംഘടനകളായ ജെയ്ഷി ഇ മുഹമ്മദും ലഷ്കർ ഇ ഉണ്ട് അപ്പോൾ ഭീകരരുടെ താവളമാക്കരുതെന്ന് ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ യോഗത്തിൽ ഇന്ത്യ ചൈന റഷ്യ ഇറാൻ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവിടെ കാബൂളിൽ വീണ്ടും റോക്കറ്റ് ആക്രമണം നടന്നു എന്നുള്ളത് ഒരുപക്ഷെ അമ്പരപ്പിക്കുന്ന വാർത്തയാണ് ഒപ്പം തന്നെ ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും തുടരുന്നു കോടിക്കണക്കിന് ആൾക്കാർ പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് പലായനവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സ്കാൻ അതുപോലെ ജെയിംസ് ഈ അമേരിക്ക ഓസ്ട്രേലിയ ആണവ അന്തർ അന്തർവാഹിനി കരാറിനെതിരെ ചൊടിച്ചിരിക്കുന്ന ഫ്രാൻസിനെ അനുനയിപ്പിക്കാൻ അമേരിക്കന് ശ്രമം തുടങ്ങി എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നത് എസ് കെ അമേരിക്ക ഓസ്ട്രേലിയയും ബ്രിട്ടനുമായിട്ട് പുതിയൊരു സംഘടന ഓക്കസ് എന്ന പേരിൽ ഉണ്ടാക്കി ഓസ്ട്രേലിയക്ക് അവരാർക്കും നൽകാത്ത ആകെ ബ്രിട്ടന് മാത്രമേ നൽകിയിട്ടുള്ളൂ ആണവ അന്തർവാഹിനിയുടെ ടെക്നോളജി വരെ കൊടുക്കാൻ തയ്യാറായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമേരിക്കയെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഫ്രാൻസ് രംഗത്ത് വന്നത് ഫ്രാൻസ് നാറ്റോ സഖ്യത്തിലെ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ശക്തമായി വരുന്നൊരു രാജ്യം ജർമ്മനിയിലെ ഏഞ്ചല മർക്കൽ അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വിരമിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഇരുപത്തേഴ് രാജ്യങ്ങളുടെ തലപ്പത്ത് വരുന്ന ആളാണ് ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത് ഇത് പിന്നിൽ നിന്ന് കുത്തലാണ് വലിയ രീതിയിൽ എതിർപ്പിലാണ് ഫ്രാൻസ് എന്ന് മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ്റെ തലപ്പത്തേക്ക് ലക്ഷ്യം ഒരു നേതാവിനെ അമേരിക്ക ഡിച്ച് ചെയ്തിരിക്കുന്നു അമേരിക്ക തള്ളിയിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് കൂടി പോകുന്നു ഇതാണ് ഒരുപക്ഷെ ഫ്രാൻസിനെ ഫ്രാൻസ് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അവരെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും സ്ഥാനപതിമാരെ തിരിച്ചു വിളിച്ചു ഒരു ഒരു തരത്തിൽ പിൻവലിച്ചു ഇത് സാധാരണ ശത്രു രാജ്യങ്ങൾ തമ്മിൽ മാത്രമാണ് ഇത് നടക്കാറുള്ള ഇന്ത്യയും റഷ്യയും സോറി അമേരിക്കയും റഷ്യയും തമ്മിലും അതുപോലെ തന്നെ അമേരിക്കയും ചൈനയും തമ്മിലാണ് ഇതൊക്കെ സംഭവിക്കാറുള്ളത് പക്ഷേ ഫ്രാൻസ് ഈ രീതിയിൽ വന്നത് അമേരിക്കയെ വല്ലാത്ത തരത്തിൽ പ്രശ്നത്തിലായിരിക്കുന്നു ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ ഓസ്ട്രേലിയയും ബ്രിട്ടനും അമേരിക്കയും മാത്രമായിട്ടൊരു സൈനിക സഖ്യം അത് ചൈനയ്ക്കെതിരെയാണ് രൂപീകരിച്ചത് ചൈന വളരെ അസ്വസ്ഥമാണ് പക്ഷേ ഈ രീതിയിൽ പോകുന്നതിൽ യൂറോപ്യൻ യൂണിയൻ അതിർത്തിയായാലത് ഒരുപക്ഷേ ചൈന ഒരു സുവർണാവസരമായി കാണുന്നുണ്ടാവും എസ്കേൻ അതുപോലെ ജെയിംസ് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി മാത്രമല്ല ദക്ഷിണ ചൈന കടലിടുക്കിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെ പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ചൈനയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവണം മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നു എന്ന എന്ന വാർത്തയും ചൈനയെ ആലോചനപ്പെടുന്നുണ്ടാവും അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തൽക്കാലം പരിഹരിക്കുക എന്നുള്ളൊരു ഡിപ്ലോമസി ആയിരിക്കും ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാവുക ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് എസ് കെ വലിയ രീതിയിലൊരു കണക്കൂട്ടിലുണ്ടായിരുന്നത് ചൈന ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ഒരു കാരണം ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധവും അമേരിക്കയുമായി ഇന്ത്യ കൂടുതലടുക്കുന്നു എന്നുള്ളതാണ് ചൈനയെ ആ സമയത്ത് പ്രകോപിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ചൈനയ്ക്കുണ്ട് എന്ന് മാത്രമല്ല ചൈന വലിയ പ്രശ്നത്തിലാണ് ചൈന ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ ചുറ്റുമുള്ള അയൽരാജ്യങ്ങൾ ജപ്പാന് വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഇപ്പോൾ ഇന്ത്യയുടെ നാല് യുദ്ധക്കപ്പലുകളൊക്കെ ചെല്ലുകയാണ് ഇപ്പോൾ സ്വാഭാവികമായും ദക്ഷിണ ചൈന കടൽ ഒന്നടങ്ങ് കയ്യിൽ പിടിക്കാനുള്ള ചൈനയുടെ നീക്കം പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഇൻഡോ പസഫിക് മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ച് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നായകനാകാനുള്ള അവസ്ഥയിലും ചൈന ഒറ്റപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇനി ഇന്ത്യ ചൈന അതിർത്തിയിൽ കൂടി പ്രശ്നമുണ്ടാക്കി മുന്നോട്ട് പോകാൻ ചൈനയ്ക്ക് അത്ര എളുപ്പമല്ല കാരണം ചൈനയുടെ ഒരുപാട് ബിസിനസ്സുകൾക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്നു ഇന്ത്യയുമായിട്ട് തന്നെ ഏതാണ്ട് പത്ത് ലക്ഷം കോടിയുടെ ബിസിനസ് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈന ഇന്ത്യയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് തജിക്കിസ്ഥാനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷന്റെ യോഗത്തിൽ വെച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും ചൈനയുടെ വിദേശകാര്യമന്ത്രിയും തമ്മിൽ കണ്ടുമുട്ടിയത് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നമായിരുന്നു ചർച്ച അത് വേണ്ട വേണ്ടത്ര വേഗത്തിൽ പരിഹരിക്കാം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു പറയുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്നതും ചൈനയെ അസ്വസ്ഥമാക്കുന്നുണ്ട് എസ് താങ്ക് യു പി ജെയിംസ് ഇനി അന്താരാഷ്ട്ര വാർത്തകളുമായി പി ജെയിംസ് നാളെ ഈ പരിപാടിയിൽ ഇതേസമയം ചേരുന്നുണ്ട്